കോഴിക്കോട് പെരുമണ്ണയിലെ സ്വകാര്യ വനിതാ ഹോസ്റ്റലിൽ ഭക്ഷ്യവിഷബാധയെന്ന സംശയം. 15 കുട്ടികൾക്ക് ഇന്നലെ വൈകിട്ടോടെയാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ഏഴുപേർ ആശുപത്രിയിലാണ്. ഒരാളുടെ നില ഗുരുതരമാണ്. രാത്രി 10 എന്റെ മോളെ വിളിച്ചു പറഞ്ഞാണ് ഇങ്ങനെ ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ട്, അതുകൊണ്ട് വന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം ചോദിച്ചപ്പോ മോളെ പറഞ്ഞു കുറച്ച് കുട്ടികൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ എനിക്ക് പേടിയാണ്, അപ്പൊ ഞാൻ തൊട്ടടുത്താണ് വീട്. അപ്പൊ ഞാൻ മോളടുത്ത് പോയതാണ്. ചിലവർക്ക് രാവിലെ ഉണ്ടായിന്ന് പറഞ്ഞിട്ട്, ചില വൈറ്റ് നോക്ക് പറഞ്ഞിട്ട്, ചിലവർക്ക് പിന്നെ രാത്രിയാണ് വരുന്നത്. ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഹോസ്റ്റലാണ്. 10-68 ആൾക്കാർ താമസിക്കുന്ന ഹോസ്റ്റലും കുറച്ച് കൂടി 9-10 കുട്ടികൾക്കാണ് ഇൻഫെക്ഷൻ വന്നത്. അതെന്താണെന്നുള്ളത് ഇനിയിപ്പോ റിസൾട്ട് വന്നാലേ അറിയുള്ളൂ. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും സാനു ആണ് ചേരുന്നത്. സാനു, ഈ ഗുരുതര സാഹചര്യത്തെ കുറിച്ച് ഹോസ്റ്റൽ നടത്തിപ്പുകാർ പറയുന്നത് എന്താണ്? ഈ ആശുപത്രിയിലുള്ള കുട്ടികളുടെ ആരോഗ്യനില എങ്ങനെയാണ്? അമീന, ഹോസ്റ്റൽ നടത്തിപ്പുകാർ പറയുന്നത് 200-ൽ കുട്ടികൾ കഴിച്ച ഭക്ഷണം തന്നെയാണ് ഈ കുട്ടികളും കഴിച്ചത്. എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് മാത്രമായി വിഷബാധ ഉണ്ടായത് എന്ന് അറിയില്ല എന്നാണ്. ഏതായാലും 15 വിദ്യാർത്ഥിനികൾക്കാണ് ഇന്നലെ വൈകിട്ടോടെ അസ്വസ്ഥത, ദേഹാസ്വസ്ഥം അടക്കമുള്ള കാര്യങ്ങൾ അനുഭവപ്പെട്ടത്. ഇതിൽ 7 കുറച്ചല്പം ഗുരുതരാവസ്ഥയിലായ 7 മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ 7 ഒരാളാണ് അതിഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുന്നത്. എന്നാൽ ഏത് തരത്തിലാണ് ഇവർക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായത് എന്നടക്കമുള്ള പരിശോധന നടപടികൾ ആരോഗ്യവകുപ്പിന് നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് ഹോസ്റ്റലിലടക്കം. ഭക്ഷണത്തിൽ നിന്നും വിഷബാധ ഏറ്റതായാണ് പ്രാഥമിക നിഗമനമെന്നും വിശദമായ മെഡിക്കൽ റിപ്പോർട്ട് വന്നതിന് ശേഷമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ എന്നുമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് അധികൃതർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അമീന. ശരി, കോഴിക്കോട് നിന്ന് സാനു ആണ് വിവരങ്ങൾ നൽകിയത്.